പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. അതായത് ശിരൂർ ദൗത്യം വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഗംഗാവാലി പുഴയിലിറങ്ങാൻ നാവികസേനയ്ക്ക് അനുമതി ലഭിച്ചിട്ടില്ല. വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി ജോസഫ് ചേരുന്നു. ജോസഫ്, അതായത് ജോസഫ് നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നാവികസേനാ സംഘം അവിടെ എത്തിയിട്ട് പോലുമില്ല. എന്നാൽ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഗംഗാവാലി പുഴയിലിറങ്ങാൻ നാവികസേനയ്ക്ക് അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വീണ്ടും ശിരൂർ ദൗത്യം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എന്തെല്ലാമാണ് വിവരങ്ങൾ? അനുപ്രിയ, വീണ്ടും നിരാശാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. അതായത് പുനരാരംഭിക്കുമെന്ന് പറഞ്ഞ ദൗത്യം ഇന്ന് പുനരാരംഭിക്കാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം ഈ നാവികസേന ഉദ്യോഗസ്ഥർക്ക് പുഴയിൽ ഇറങ്ങുന്നതിനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഈ പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞിട്ടില്ല എന്നാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത്. ഇത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യവും കൂടിയല്ല. എന്തായാലും വളരെ നിരാശാകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഇത്. കാരണം ഇത്തരത്തിൽ സ്വയം സന്നിധ സന്നദ്ധമായി വരുന്ന ഈശ്വർ മാൽപ്പയെ പോലും ഈ ജില്ലാ ഭരണകൂടം വിലക്കുന്ന ഒരു സാഹചര്യം, അതിനുശേഷം ദൗത്യത്തിനായി വലിയ ഇടപെടലുകൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ നാവികസേന ഉദ്യോഗസ്ഥരെ ഇന്നലെ ഇതിനു വേണ്ടി നിയോഗിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്നലെ കാർവാറിൽ നാവികസേന ഓഫീസിൽ ചേർന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ബോട്ടുകളെല്ലാം തയ്യാറാക്കി വെച്ചാണ്. 5 ഡൈവിംഗ് ഉദ്യോഗസ്ഥർ തയ്യാറായി നിന്നാണ്. പെടുന്നതിനെയാണ് ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇരുട്ടടി പോലെ ഈ ദൗത്യം പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഈ നാവികസേനയ്ക്ക് ഇത്തരത്തിൽ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തുന്നതിന് അനുമതി നിഷേധിച്ചിരിക്കുന്നു. എന്താണ് ഇതിനുള്ള പിന്നിലുള്ള കാരണമെന്ന് വ്യക്തമല്ല. പ്രധാനമായും അവർ വ്യക്തമാക്കുന്നത്, അവർ പറയുന്നത്, അവർ വാദിക്കുന്നത് ഈ പുഴയിലെ നീരൊഴുക്ക് ഇതുവരെ കുറഞ്ഞിട്ടില്ല, അപകടരഹിതമായി പുഴയിൽ ഇറങ്ങാൻ കഴിയുന്നൊരു സാഹചര്യമില്ല എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇത്തരത്തിൽ 1.5 മീറ്ററോളം ആഴത്തിൽ വെള്ളം കുറയുകയും നീരൊഴുക്ക് ഗണ്യമായി കുറയുകയും 4 നോട്ട്സിൽ താഴെയാകുകയും ചെയ്തൊരു സാഹചര്യത്തിൽ വളരെ പ്രയാസരഹിതമായി ഇത്തരത്തിൽ രക്ഷാദൗത്യം നടത്താൻ കഴിയുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ജില്ലാ ഭരണകൂടം വീണ്ടും അനുമതി നിഷേധിച്ചിരിക്കുന്നു. എന്താണ് കാരണമെന്ന് ഇതുവരെയും അവർ വ്യക്തമാക്കുന്നില്ല. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് ജോസഫ്, അതായത് ഇപ്പോൾ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. ജിതിൻ ഈ വാർത്തയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മാത്രമല്ല, ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗംഗാവാലി പുഴയുടെ നീരൊഴുക്ക് കുറഞ്ഞു എന്നാണ്. എന്നാൽ ഇന്നിപ്പോൾ പൊടുന്നനെയാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത് നീരൊഴുക്ക് കുറഞ്ഞിട്ടില്ല എന്നാണ്. ഇപ്പോൾ ജിതിന്റെ പ്രതികരണം എന്താണ്? ജിതിൻ പ്രധാനമായും വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ ജില്ലാ ഭരണകൂടത്തിന് താല്പര്യമില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ അനുകൂല സാഹചര്യത്തിൽ ഈ രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ കുടുംബമടക്കം ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ, അതായത് ഉത്തരകന്നഡ ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ, കളക്ടറുടെ വസതിക്ക് മുമ്പിൽ അല്ലെങ്കിൽ ചേംബറിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും, സമരമിരിക്കുമെന്ന് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടൽ ഉണ്ടായി ഇത്തരത്തിൽ യോഗം ചേർന്നത്. 2 ആഴ്ചക്കാലമായി ഇവിടെ അനുകൂലമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും ഇത്തരത്തിൽ അവർ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അർജുന്റെ കുടുംബം ഒരു പ്രതിഷേധ സ്വരം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തൊട്ടു പിന്നാലെ കാർവാറിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും MLA മാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേരുകയും ഇന്നലെ രാത്രിയോടുകൂടി രക്ഷാദൗത്യം പുനരാരംഭിക്കുമെന്ന് പറയുകയും ചെയ്തത്. പക്ഷേ ഇന്ന് രാവിലെ വരെയും ഇപ്പോൾ വരെയും നമ്മൾക്ക് ലഭിച്ചിരുന്ന വിവരങ്ങൾ അനുസരിച്ച് നാവികസേനാ ഉദ്യോഗസ്ഥർ എത്തി ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തും എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില കാരണങ്ങൾ പറഞ്ഞ്, വ്യക്തമല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ഈ ദൗത്യം മുടക്കുകയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം. എന്തായാലും ഇതിൽ വലിയൊരു നിരാശയാണ് ഇപ്പോൾ അർജുന്റെ കുടുംബം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നാണ് അർജുൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അനുപ്രിയ, ശിരൂർ ദൗത്യം വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നാവികസേനയ്ക്ക് ഗംഗാവാലി പുഴയിൽ ഇറങ്ങാൻ ഇപ്പോൾ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടില്ല. പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞിട്ടില്ല എന്നാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന വിശദീകരണം. വിശദാംശങ്ങളാണ് ജോസഫ് നൽകിയത്.